ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18:37 എന്താണ് നമുക്ക് നോക്കാം. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷി നൽകാനാണ്. ആരാണ് സത്യത്തിന് സാക്ഷി നൽകാൻ ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം. യേശുവിനെ അവർ കയാഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്ത് ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിപദിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണോ? അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, ഏതാണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? ഈ മനുഷ്യനെ അല്ല, ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബറാബാസ് ഒരു കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ ഈ വചനഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യുക. അടുത്ത വീഡിയോസ് വരും വരെ താങ്ക് യു.